ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമു ചീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ ഇടിമുളകാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, മുക്കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്തിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈരിന് പകരം നാരങ്ങാ നീര് ചേർത്താൽ മതി കേട്ടോ. ഈ മസാല നമുക്ക് ചിക്കനിലൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ചിക്കൻ ഈ മസാലയായിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആവശ്യമായ ഒരു മസാല റെഡിയാക്കി എടുക്കണം. ഞാൻ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി മസാല തയ്യാറാക്കാനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയൊന്ന് നല്ലതുപോലെ വഴണ്ട് വരട്ടെ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പം ഇതെല്ലാം ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഉള്ളിയും ഇടിച്ച മുളകും മാത്രമാണ് വേണ്ടത്. ഉള്ളി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നിയതുകൊണ്ട് അല്പം കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചതച്ച മുളകാണ്. ആവശ്യത്തിന് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂണോളം ചതച്ച മുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുളകിൻ്റെ പച്ചച്ചി ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചിക്കൻ ഇടിമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇടിച്ച മുളകും ഒക്കെ നല്ല മുരുമുരാന്ന് വന്നിട്ടുണ്ട്. അത് മാത്രം കൂട്ടി കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.